ഇന്ന് ഞാനൊരു അടിപൊളി കായ്പോള ഉണ്ടാക്കാനാണ് വന്നിട്ടുള്ളത്. ഇതിൽ സേമിയയും മുട്ടയും നേന്ത്രപ്പഴവും ആപ്പിളൊക്കെ ഇട്ടിട്ടുള്ളൊരു പോളയാണിത്. ഇത് നമുക്ക് ഉണ്ടാക്കണത് എങ്ങനെയെന്ന് വീഡിയോ കാണാം. ഈ സ്നാക്കിന് വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ഒരു 1.5 സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ മുന്തിരി ഇട്ട് കൊടുക്കാം, കിസ്മിസ്. പിന്നെ എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും. അതുമേലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ ഞാൻ ഈ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് സേമിയാണ് എടുത്തേക്കണത്. ഇതിന് അളവൊന്നുമില്ല, നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഇത് നമുക്ക് ഇതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇടുന്നുണ്ട് നമുക്ക് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത് സേമിയാണ് കിട്ടണമെങ്കിൽ ഒന്ന് വെറുതെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ഇത് ഞാൻ റോസ്റ്റ് ചെയ്യാത്തതായതുകൊണ്ട് ഒന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ ഇപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ നേന്ത്രപ്പഴമാണ് എടുത്തേക്കണത്. കട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു ആപ്പിളും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാവരും കൂടി ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. വല്ലാണ്ടൊന്ന് റോസ്റ്റ് ചെയ്യണ്ട. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സിനമൻ പൗഡറാണ് ഇടുന്നത്. ഒരു 1/2 സ്പൂൺ ഇടുന്നുണ്ട്. കറുകപ്പട്ട പൊടിച്ചതാണത്. പിന്നെ ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാൻ വേറെ ഇതിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇതിൻ്റെ മുട്ടയുടെ ഇതൊക്കെ ചേർക്കുന്നുണ്ട്. അതിലേക്ക് ചേർക്കണ കാരണം ഇപ്പോൾ ഇതിലിടണില്ല. നല്ലോണം ഏലക്കയുടെ ഫ്ലേവറൊക്കെ വേണമെന്നുള്ളവർക്ക് ഇതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഇതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വെക്കാം. കുറച്ച് നേരം ഒന്ന് അത് തണുക്കാൻ വെക്കണം. ഞാനിപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ട് ചൂടാറാം. ഇതിലേക്ക് നമുക്കൊരു 4 മുട്ട ആവശ്യമുണ്ട്. അതിൽ 4 മുട്ട ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിൽ കുഴച്ച് കൊടുക്കുന്നുണ്ടത്. ഇതിലേക്ക് ഞാനൊരു 3 ഏലക്കയാണ് എടുത്തേക്കണത്. ഇതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂണ് സിനിമ പൗഡർ ഇടുന്നുണ്ട്. നേരത്തെ അതിലിട്ടേക്കണ കാരണം ഇതിൽ ഞാൻ കുറച്ചാണ് ഇടുന്നത്. വല്ലാണ്ട് ഫ്ലേവർ കൂടിയിട്ടുണ്ടെങ്കിൽ ആകെ ഇതാവും. ഇനി ഇതിലേക്ക് ഞാനൊരു 5 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ പഴുത്തിയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അതൊക്കെ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ പഴത്തിന് നല്ല മധുരമുള്ളത് കൊണ്ട്, നല്ല പഴുത്ത പഴമുണ്ട്, നല്ല മധുരമുണ്ട്. അതുതന്നെ ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാൻ ഇതിലാണ് ഇട്ട് കൊടുത്തേക്കണത്. ഇനി ഇത് നമുക്ക് നല്ല പോലെ അടിച്ചെടുക്കാം. നല്ല പോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പഴവും സേമിയയും ഒക്കെ റോസ്റ്റ് ചെയ്ത് വെച്ചില്ല. അത് നല്ല പോലെ തണുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മുട്ടട മിക്സ് ഇതിൽ കൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് എല്ലായിടത്തും ആവണ രീതിയിൽ നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കാം.
ഇതിനു വേണ്ടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായി. അതിൻ്റെ മേലെ ഞാൻ ഈ പാനും കൂടിയും വെച്ചുകൊടുക്കുകയാണ്. നമുക്ക് ഇതും നല്ലപോലെ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇത് എല്ലാവർക്കും ആക്കി കൊടുക്കാം. ഞാൻ നേരത്തെ ഇതൊക്കെ റോസ്റ്റ് ചെയ്ത ചട്ടി തന്നെയാണ് ഞാൻ എടുത്തേക്കണത്. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ പഴത്തിൻ്റെ ഇത് ഈ കൂട്ടത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് നല്ലപോലെ ഇത് സെറ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആക്കി കഴിഞ്ഞിട്ട് നല്ലപോലെ സെറ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാം ഇവിടെ ലെവലാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ച് ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ചൊന്ന് കുറച്ചിട്ടാണ് വെച്ചേക്കണത്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആയി വന്നിട്ടുണ്ട്. അതിപ്പോൾ 5 മിനിറ്റ് ഒന്നും വേണ്ടി വന്നില്ല. ഒരു 8 മിനിറ്റ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോഴത്തേന് ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റ് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ആക്കാം. ഇതിപ്പോൾ ഞാൻ ഈ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഈ സെയിം പാനിൽ തന്നെ ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്, ഇതിൻ്റെ മറ്റേ ഭാഗമൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. ഇനി നമ്മളിത് മീഡിയത്തിൽ നിന്ന് ചെറുതായിട്ടൊന്നും കൂടിയും കുറച്ചിട്ടാണ് വെക്കുന്നത്. ഈ ഭാഗം ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 3-4 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ അടിഭാഗവും വെന്തിട്ടുണ്ട്, നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അണ്ട ഈ ഭാഗം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. ഇത് നമുക്കിനി കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കായ്പോളേനും കായയും നേന്ത്രപ്പഴവും ആപ്പിളും സേമിയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു പോളേനിത് നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല മണമൊക്കെ ഉണ്ട് ഇതിന്, നല്ല ടേസ്റ്റ് വന്നിട്ടത്. അതാ നല്ല ടേസ്റ്റുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പോളേന്ന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.